అంశం సొంత జనం బాగుంది. మరి ఇప్పుడు രണ്ട് തരത്തിലുള്ള വിളി, ഒന്ന് പൊതുവായുള്ള വിളി, ജനറൽ കോളിംഗ്, അതാണ് നമ്മൾ ഇവിടെ വായിച്ചു കണ്ടത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തയാളുമാണ്. ഈ വിളിക്കകത്ത് ആരൊക്കെ പെടും? എല്ലാരും പെടും. അന്ധകാരത്തിൽ കിടന്നവര് ഇന്ന് എവിടെയായിരിക്കും? ക്രിസ്തുവിന്റെ മഹാസ്നേഹം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട് അന്ധകാരത്തിൽ അടുത്തിട്ട് കിടന്ന നമുക്ക് ഇന്ന് അത്ഭുത പ്രകാശത്തിലാകാനായിട്ട് ദൈവം വഴിയൊരുങ്ങി സാധിച്ചു. ദൈവത്തിന്റെ കൃപയാൽ സംഭവിച്ചു. അപ്പോ അത്ഭുത പ്രകാശത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് ഈ അത്ഭുത പ്രകാശത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തികളോട് പറയുക എന്നുള്ളത്. അപ്പോൾ അത്ഭുത പ്രകാശത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. അപ്പം ഈ അത്ഭുത പ്രകാശത്തിന്റെ മാഹാത്മ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മള്. ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാള് മുതൽ ഈ അത്ഭുത പ്രകാശത്തിന്റെ ശ്രേഷ്ഠത, ഇതിന്റെ മാന്യത എത്ര വലുതാണെന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. ഇത് അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ അനുഭവിക്കുന്ന സന്തോഷത്തെ കുറിച്ച്, നീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിനക്ക് ലഭിച്ച ഈ വലിയ പ്രത്യാശയെ കുറിച്ച് മറ്റ് ഇല്ലാത്തവരായ വ്യക്തി ജീവിതങ്ങളോട് ഘോഷിക്കേണ്ട ഉത്തരവാദിത്വം അത്ഭുത പ്രകാശത്തിൽ വന്നിരിക്കുന്ന എന്റെയും നിങ്ങളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് ഇന്ന് രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയും. സ്തോത്രം. ഇനിയും നമുക്ക് ഒഴിവ് കഴിവ് പറഞ്ഞു മാറിപ്പോകാൻ പറ്റത്തില്ല. ഇതുവരെ അറിയായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇതുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു മാറിയിട്ടുണ്ടായിരിക്കാം. എന്നെ ഇതിന് വിളിച്ചിട്ടില്ലെന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എനിക്കതിനുള്ള കഴിവില്ലെന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതിന് യോഗ്യത ഇല്ലെന്ന് ഒരുപക്ഷെ നീ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, അത്ഭുത പ്രകാശത്തിന്റെ മഹാത്മ്യം നീ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിന്റെ ഉത്തരവാദിത്വമാണ് ഈ അത്ഭുത പ്രകാശത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. നമ്മളെ പ്രാരംഭത്തിൽ വായിച്ചു, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്ന നിമിത്തം ഈ തേജസ്സിന്റെ സുവിശേഷം അവർക്ക് പ്രകാശിക്കപ്പെടുന്നില്ല. ഈ ക്രിസ്തുവിനെ അവർക്ക് കാണുവാൻ പറ്റുന്നില്ല. എന്നാൽ ക്രിസ്തുവിനെ കണ്ട ദൈവത്തിന്റെ പൈതല്, ഈ പ്രകാശം ഉള്ളിൽ കയറിയ ദൈവത്തിന്റെ പൈതല്, നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ് ഈ സുവിശേഷീകരണം. ഇന്ന് രാത്രി നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറണം, പഴിചാരല് നിർത്തണം. ഇത് പ്രത്യേക ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നുള്ള പഴിചാരല് നിർത്തണം. ഇത് നമ്മുടെ എല്ലാവരുടെ കൂട്ടുത്തരവാദിത്വമാണ്. സ്തോത്രം. അത് ഏറ്റെടുത്തുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പറഞ്ഞല്ലോ, കർത്താവ് വരാൻ താമസിക്കുന്നത് കുറച്ചുപേരും കൂടെ രക്ഷിക്കപ്പെടാൻ. കുറെ പേര് ഇവിടെ നിന്ന് രക്ഷിക്കപ്പെടണമെന്നുള്ളത് കർത്താവിന്റെ ദിവ്യ പദ്ധതി ആയതുകൊണ്ട് കേരളത്തിൽ കിടന്ന് എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. കർത്താവിന് നമ്മുടെ പൗണ്ട് വേണ്ട. ഇവിടെ നിന്ന് പോകുമ്പോ പൗണ്ടുമായിട്ട് അങ്ങോട്ട് ബോധമില്ല. ഇവിടെ മേടിച്ച വീടോ കാറോ സൗകര്യങ്ങളോ ഒന്നും ഇതൊന്നും കർത്താവിന് വേണ്ട. പക്ഷെ ഈ ലഭിച്ചതൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മേടിച്ചെടുപ്പ് വലിയ പ്രതിഫലം കിട്ടും. കൈകെട്ടി നിൽക്കേണ്ടതായ അവസ്ഥ വരും. പ്രിയ ദൈവങ്ങളെ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതാണ്. രണ്ടാമത്തെ വിളി, പ്രത്യേകമായ വിളി, സ്പെസിഫിക് കോളിംഗ്. വായിച്ചാട്ടെ എഫ് എസ് സി ലേഖനം 4:11 അതിന്റെ 11 വാക്യം. അവ ചിലരെ അപ്പോസ്തലന്മാരായും അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ടീച്ചേഴ്സ് ആയിട്ട് ദൈവം നിയമിച്ചിരിക്കുക. ഇനി അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ ഈ
ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ അത് വായിച്ച നമുക്ക് സാധാരണ ബൈബിൾ വായിച്ച പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. എന്നാൽ അത് കത്തോലിക്കരുടെ ഓശാന ബൈബിൾ ബി ഒ സി ബൈബിളിൽ വായിച്ചാൽ കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ആ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്നാൽ അതിനകത്ത് ഇപ്രകാരമാണ്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി വിശുദ്ധന്മാരെ ഒരുക്കിയെടുക്കാനുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രത്യേകമായ വിളി, ചിലരെ അപ്പോസ്തലന്മാരെ, ചിലരെ പ്രവാചകന്മാരെ, ചിലരെ സുവിശേഷകന്മാരെ, ചിലരെ ഉപദേഷ്ടാക്കന്മാരെ, സ്തോത്രം ഇടയന്മാരെ. എന്തിനാ ദൈവം ചിലരെ ഇങ്ങനെ നിയമിച്ചാക്കിയിരിക്കുന്നത്? ചിലരെ എന്തിനാ ഇങ്ങനെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ദൈവജനത്തെ ഒരുക്കുക. പ്രത്യേകമായ കോളിംഗിൽ ആയിരിക്കുന്നവരാണ് ഞാൻ. സ്തോത്രം. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക കോളിംഗ് വേണം. അതില്ലാത്തവൻ ആ പണിക്ക് പോയാൽ പരാജയപ്പെട്ടു പോകും. ഒത്തിരി പേര് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒത്തിരി പേര്. സ്തോത്രം. ഇല്ലാത്ത വിളി എന്ത് ചെയ്യരുത്? കേട്ട് പോയരുത്. എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? വിളിച്ചെങ്കിൽ, പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചെങ്കിൽ, അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. കിട്ടിയിട്ടുണ്ടെ എന്ത് ചെയ്യരുത്? ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. സ്തോത്രം. സഭാ ശുശ്രൂഷകനായിട്ട് ദൈവം അതാ നിലകളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ചെയ്യണം. ഒരിക്കൽ പോലും ഞാൻ ഇത് ആഗ്രഹിച്ചതുമല്ല, ഇതിനോട് വളരെ എതിർത്തു നിന്നാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം ഇതിനെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. നേരത്തെ ദൈവം അങ്ങനെ കണ്ടിരുന്നു. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകമായ വിളിയുണ്ട്, പൊതുവായുള്ള വിളിയുണ്ട്. അപ്പോ പ്രത്യേകമായ വിളിയിൽപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ് ദൈവിക പദ്ധതികൾ, അതായത് കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും, അതാണ് കർത്താവിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി ദൈവജനത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ള ശുശ്രൂഷയാണ് ഈ പ്രത്യേകമായ വിളി കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഈ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരിലൂടെ ഈ ഉദ്ദേശിക്കുന്ന, ദൈവം ഉദ്ദേശിക്കുന്ന പണി എന്ത് ചെയ്യുന്നില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നില്ല. അവരുദ്ദേശിക്കുന്ന പലതും എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഉൾപ്പെടെ ഉള്ള ആളാണ് ഞാൻ പറയുന്നത്, എന്നെ ഒഴിവാക്കിയല്ലേ ഞാനൊന്നും പറയുന്നത്. പ്രത്യേകമായി വിളിക്കപ്പെട്ടവര് എന്തിനു ദൈവം പ്രത്യേകമായി വിളിച്ചോ ആ പദ്ധതി എന്ത് ചെയ്യണം? നടക്കണം. അത് നടന്നെങ്കിലേ കർത്താവിന്റെ വരവിനെ ദീർഘിപ്പെടുത്തുവാൻ, കർത്താവിന്റെ വരവിനെ പെട്ടെന്ന് ദ്രുതഗതിയിലാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. സ്തോത്രം. കർത്താവിന്റെ വരവിനെ പെട്ടെന്ന്, കർത്താവിന്റെ വരവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ വിശ്വസ്തതയോടുകൂടി എന്ത് ചെയ്തേച്ചാ മതി? ചെയ്തേച്ചാ മതി. സ്തോത്രം. അപ്പോൾ രണ്ടു തരത്തിലുള്ള വിളിയുണ്ട്. ഒന്ന് പൊതുവായുള്ള വിളി. പൊതുവായുള്ള വിളിയിൽ ഇപ്പൊ വായിച്ച പ്രത്യേകമായ വിളിയിൽ പെട്ടവരും അതിനകത്ത് വിടും, വിശ്വാസി സമൂഹങ്ങളും അതിനകത്ത് വിടും. നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ് അത്ഭുത പ്രകാശത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ പറയുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള മിനിസ്ട്രികൾ അല്ലേ, ഒരുപാട് തരത്തിൽ, ഒരുപാട് പേര്, ഒരുപാട് മിനിസ്ട്രികൾ ഇന്നുണ്ട്. എന്താ ശരിക്കും മിനിസ്ട്രി അല്ലെങ്കിൽ ശുശ്രൂഷ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒത്തിരി മിനിസ്ട്രികളുണ്ട് അല്ലെ. വീട് വെച്ചു കൊടുക്കുന്ന മിനിസ്ട്രിയുണ്ട്, സൈക്കിള് വാങ്ങി കൊടുക്കുന്ന മിനിസ്ട്രിയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊന്ന് പറഞ്ഞേ, നിങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞേ. തയ്യൽ മെഷീൻ കൊടുക്കുന്നതായ മിനിസ്ട്രിയുണ്ട്. പറഞ്ഞോ. ജേർണലിസം. പിന്നെ പാവപ്പെട്ട ആൾക്കാരുടെ കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന മിനിസ്ട്രിയുണ്ട്.